പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2024 മാർച്ച് മാസത്തിനകം മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായി പരിഹാരം വേണമെന്നും മാലിന്യ സംസ്കരണത്തിൽ നവീന സംസ്കാരം രൂപപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണത്തിനാവശ്യമായ ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തണമെന്നും 5 ജൂണിന് മുൻപ് ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 മുതൽ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവെപ്പുകൾ നടത്തുകയാണ്. അതിൽ ഹരിത കേരള മിഷൻ ഏറ്റവും ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യ പ്ലാന്റുകൾക്കെതിരായ സമരങ്ങൾ ദുരനുഭവമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വലിച്ചെറിയൽ മുക്ത സഭകളായി പ്രഖ്യാപിക്കാൻ കഴിയണം. മുഴുവൻ ഓഫീസുകളും മാലിന്യമുക്തമാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിൽ എല്ലാ വകുപ്പുകളും അവരുടെ പങ്ക് നിർവഹിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അംഗീകരിച്ച മാലിന്യ പരിപാലന പദ്ധതിയും ബൈലോയും അനുസരിച്ച് മാലിന്യം കൈകാര്യം ചെയ്യുന്നു എന്നത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം വാർഡ് മെമ്പർക്കും കൗൺസിലർക്കുമാണ്. ഇത് വളരെ ഭംഗിയായി മാതൃകാപരമായി നിർവഹിക്കുന്ന 100 കണക്കിന് ജനപ്രതിനിധികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പ്രവർത്തനവും ഏറ്റെടുക്കാത്തവരും മാലിന്യ സംസ്കരണത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾക്കെതിരെ പ്രചാരണം നടത്താൻ തയ്യാറാകുന്നവരുമുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വത്തെ ഇല്ലാതാക്കിക്കളയും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.